മാമ്പഴത്തെരയാണ് ഇത്. ഞങ്ങള് 6 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ മാമ്പഴത്തെരയാണിത്. അതിന്റെ വീഡിയോ ഞങ്ങൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തെര ഇപ്പൊ ഉണ്ടാക്കിയിട്ട് 6 മാസം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇതും കൊണ്ട് ഒരു വിഭവം എന്ന് പറഞ്ഞാൽ മാമ്പഴത്തെര വിളയ്ക്കണം എന്ന് പറയും അതിന്റെ പേര്, അത് ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പാട് നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഈ മാമ്പഴത്തെര നമുക്ക് കട്ട് ചെയ്യാം, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ട് ഭയങ്കര കട്ടിയാണ് അതിന്, അതുകൊണ്ട് നമ്മൾ കത്തിക്ക് കണ്ടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ കത്തിരിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടോ, ഇനി നമുക്കിത് ചെറിയ 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 കുഞ്ഞു ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയതുണ്ട്, ഇത് ഇത്രയും മുഴുപ്പ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇത്രയൊരു മുഴുപ്പായിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാമ്പഴത്തെര അരിഞ്ഞു കഴിഞ്ഞു ഉണ്ടോ, അതാണ് തൂക്കി കഴിഞ്ഞു നോക്കിയപ്പോൾ 1 കിലോ ഉണ്ട്. 1 കിലോ സ്വല്പോടെ വരും, അതിൽ കൂടുതൽ വരില്ല മാമ്പഴത്തെര അരിഞ്ഞത്. പിന്നെ നമുക്ക് ശർക്കര ഞാൻ കല്ലൊക്കെ മാറ്റി പാനിയാക്കി വെച്ചേക്കണാണ് ഉരുക്കി, അതുകൊണ്ട് 1 കിലോ. നമുക്ക് പിന്നെ മധുരം ആവശ്യാനുസരണം ഉപയോഗിക്കാം കേട്ടോ, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഉപയോഗിക്കാം. പിന്നെ തേങ്ങ, 2 തേങ്ങയാണ്, ഒരുമാതിരി നല്ല മുഴുത്ത തേങ്ങ 2 എണ്ണമാണ് ചരക്കി ചരക്കി വെച്ചേക്കുന്നത്. പിന്നെ ഏലക്ക പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു, അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ശർക്കരയുടെ പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പാനി ഒഴിച്ചു. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തെര മാമ്പഴത്തെര അങ്ങിട്ട് കൊടുക്കാം. ഇത് ഈ ശർക്കര കിടന്ന് നന്നായിട്ട് ഈ ശർക്കരയുടെ പാനി കിടന്ന് നന്നായിട്ട് അത് വിളയിച്ചെടുക്കണം നമുക്ക്. അപ്പോഴേ ശർക്കരയുടെ മധുരമല്ല ഇതിനകത്തേക്ക് മാമ്പഴത്തെരക്കകത്തേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നമുക്ക് എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഒത്തിരി തീ കൂട്ടിയിടരുത്, ചെറു തീ കിടന്ന് ഈ പാനി കിടന്ന് നന്നായിട്ട് വേവണം ഈ മാമ്പഴത്തെര. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചെറുക്കിയത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തിളച്ചു തുടങ്ങിയത് കണ്ടോ, ഉണ്ടോ പാനി കിടന്ന് വേവുകയാണ്. ഉണ്ടോ, നന്നായിട്ട് കുറച്ച് നേരമായി പാനി കിടന്ന് വേവാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. ഇത്രയും ഇടരുത്, കുറച്ച് കുറച്ച് ഉപ്പ്. നമുക്ക് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതേ കണ്ട പാനിയൊക്കെ വറ്റിത്തുടങ്ങി, ആ പാനിയെല്ലാം ഇതിലേക്ക് തെരയിലേക്ക് പിടിച്ചു തുടങ്ങി മാമ്പഴ തെരയിലേക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്ക നമ്മളിതേ കണ്ട ഈ പൊടിച്ചു വെച്ചേക്കണ ഏലക്ക നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഏലക്ക അങ്ങനെ ഇട്ടെങ്കിൽ നല്ല സ്മെല്ലൊക്കെ വരുള്ളൂ. നമുക്കിത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഇരുന്ന് നമുക്കതെല്ലാം ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് 2-3 മിനിറ്റോടെ ഒന്ന് വേവിച്ചു കൊടുക്കാം. മാമ്പഴത്തെര വിളയിക്കുകയാണ്. അപ്പൊ വിളയിച്ചോണ്ടിരിക്കുമ്പോ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഈ ലിക്വിഡ് അല്ലെങ്കിൽ ജലാംശം ഉണ്ടാവാൻ പാടില്ല, അപ്പൊ പെട്ടെന്ന് ചീത്തയാവും. അപ്പോ നല്ല ഒരുമാതിരി ഡ്രൈ ആവണം, അപ്പൊ അന്നെങ്കിൽ അത് കുറച്ചുകാലം കേടുകൂടാതെ നീണ്ടിരിക്കുള്ളൂ. നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ ഇരിക്കുമല്ലോ. ഇപ്പൊ തന്നെ നമ്മളിത് 6 മാസം കഴിഞ്ഞ സാധനമാണല്ലോ എടുത്ത് ഉണ്ടാക്കിയത്. അപ്പൊ ഫ്രിഡ്ജിൽ ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞാലും ഒത്തിരി കാലം ഇരിക്കും. പിന്നെ ഇതിനകത്ത് തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ, അത്ത തേങ്ങ ചേർത്തിട്ടുള്ളപ്പോ നമ്മൾ ഒരു കാലം ഒരു 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചേർത്ത സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. 3 മാസം വരെ ഇരിക്കുമോ? 3 മാസം വരെ ഫ്രിഡ്ജിനകത്ത് വെച്ചാലിരിക്കും. ഒരു 15
ദിവസം നമ്മൾ വെറുതെ പുറത്ത് നമ്മൾ എടുത്ത് എന്നും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പോലും കേടാവുകയില്ല. അത് തേങ്ങ നന്നായിട്ട് വരട്ടിയതാണല്ലോ, തേങ്ങ പാനിക്കകത്ത് വരട്ടിയതല്ലേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. മാമ്പഴത്തര റെഡിയായി കേട്ടോ, നന്നായിട്ട് വരട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടോ. ഇനി ഇതൊക്കെ തണുത്തിട്ട് നമ്മൾ ഉപയോഗിക്കണം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. മാമ്പഴത്തര ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാമ്പഴത്തര നമ്മൾ ടേസ്റ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ സുഹൃത്ത് നീലാണ്ടൻ, നീലാണ്ടൻ ഒരു സ്റ്റീൽ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ പുള്ളിനെ ഇത് മാമ്പഴത്തര എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നോക്കാനുള്ള അഭിപ്രായം പറയാനായിട്ട് കൊടുത്താണ്. അപ്പോൾ ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ പോലെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ നീലാണ്ട. അടിപൊളിയായിരിക്കുന്നു. എൻ്റെ ആ ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കി കഴിച്ചതേ കേട്ടുള്ളൂ. എന്ന് പറഞ്ഞാലും ഒരു 10-35 വർഷം മുമ്പ് അമ്മ ഉണ്ടാക്കിയപ്പോ കഴിച്ചപ്പോ മാത്രമേ നീലണ്ണ കഴിച്ചിട്ടുള്ളൂ, അതിനുശേഷം കഴിച്ചിട്ടില്ല. അപ്പൊ ഈ മാമ്പഴത്തര ഞാനിപ്പോ ഇതിനു പോനേനു പാടെ 2-3 കഷ്ണം എടുത്ത് കഴിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചാടി അങ്ങ് കഴിക്കാതിരുന്നത്. ഇതിപ്പോ ഇതിനകത്ത് മാമ്പഴത്തരയുടെ കാര്യം ഓർത്തപ്പോഴാണ് ഈ തിരക്ക ഈ തിര ഈ വിളയിച്ചിരിക്കുന്നതിനകത്ത് ഇടയ്ക്കണ ഈ ഇടയ്ക്കോടെ ഈ തിര ഓരോന്ന് കിടക്കണ ഓർക്കുമ്പോ നമ്മള് വണ്ട് പുല്ലിന് കൊതി വിടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നെല്ല് കൃഷി ചെയ്തിട്ട് നിറച്ച് പുല്ലായിപ്പോയി. പുല്ലായിപ്പോയി കഴിഞ്ഞാൽ പുല്ല് ഭയങ്കരമായിട്ട് വളർന്നപ്പോൾ ആ പുല്ലിന് കൊതി വിട്ട് കഴിഞ്ഞാൽ ഇത് പോവാ. അന്ന് ഇന്നത്തെ പോലെ കളനാശിനി ഒന്നും ഇല്ല പണ്ട കാലഘട്ടത്തിൽ, 1000 വർഷം മുമ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചോണ്ട് വന്നു. അപ്പം നിറച്ച് പുല്ല് നിൽക്കുവാണ്. അപ്പം കൗണ്ട നെല്ല് പുല്ല് ഇതൊക്കെ. അപ്പോൾ ഉടനെ തന്നെ ഈ പുള്ളിനെ, ചേട്ടാ എന്തോരം പുല്ലാണ് നിൽക്കണത്, ഈ പുല്ലുകൊണ്ട് യാതൊരു രക്ഷയില്ല, നെല്ലില്ലല്ലോ ചേട്ടാ എന്ന് പറഞ്ഞു. അന്നേരം ഈ കൊതി വിടാൻ വന്ന പുള്ളിയുടെ പേർക്ക് പറഞ്ഞു, ഓ ഈ പുല്ലിന്റെ ഇടയ്ക്കോടെ നീക്കണേ ഓരോ നെല്ല്, അത് എന്നാ സൈസ് നെല്ലാ ദൈവമേ എന്ന് പറഞ്ഞ്. അത് ഉടനെ തന്നെ ആ നെല്ല് പോണതിന് പകരം, അല്ല പുല്ല് പോണതിന് പകരം നെല്ല് മുഴുവൻ കരിഞ്ഞും പോയി എന്ന് പറഞ്ഞ സംഭവം അതീവ ടേസ്റ്റ് ആയതിനകത്ത് കൊതിയാൻ പെടുന്നില്ല. പക്ഷേ കൊതി വിട്ടാൽ ഏക്കവും ഇല്ല. ഞാനിത് കഴിച്ച് ആസ്വദിച്ച് ഇത്രയും ആസ്വദിച്ച് കഴിക്കുകയാണ്. ആ പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.